എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെന്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ചയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒത്തിരിയധികം പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ സീക്രട്ട് വേഴ്സിൻ്റെ കുറേ വിശേഷങ്ങൾ അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ ഫോറിനകത്ത് കുറേ സംഭവം സംഭവിക്കുന്നുണ്ട് പിന്നെ ബ്ലേഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ആൻഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ അത് കൂടാതെ തന്നെ തോറിൻ്റെ അഞ്ചാം പാട്ടിനെ കുറിച്ചും നമുക്ക് വേറെ കുറേ വിശേഷങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആരും ടൈമൊന്നും ഞാൻ കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ തന്നെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഫാമിലി മാനെ കുറിച്ചും സംസാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം മറ്റൊന്നുമല്ല ഫാസ്റ്റ് ആൻഡ് ഫിസിൻ്റെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് അയച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ എന്താണ് ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയില് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൗണ്ടഡ് അപ്രോച്ചാണ് വിൻ ഡീസൽ ഉദ്ദേശിക്കാൻ പോണേ എന്നുള്ളൊരു കാര്യം ലാസ്റ്റ് ഡാമിൻ്റെ മുഖത്ത് കൂടിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല ഇനി എങ്ങനെയാണ് അവർ ഇത് ഗ്രൗണ്ടഡ് ആക്കാൻ പോണേ എന്നൊരു കാര്യം സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ് എന്താണ് ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ള കാര്യം തന്നെ ഇനി നമുക്ക് നേരെ നമ്മുടെ ഗോഡ്സില എക്സ് കോങ്ങും അതുപോലെ തന്നെ ഗോഡ്സിലെ വി എസ് കോങ്ങും ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡയറക്ടർ തന്നെയാണ് ആഡം വിൻ ഗാഡ് ആൻഡ് പുള്ളിക്കാരൻ റീസൻറ്റ് ഒരു ഇൻറ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പുള്ളിക്കാരൻ തിരിച്ച് വരില്ല എന്നുള്ളൊരു കാര്യം തന്നെ കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി സോണി പുള്ളിക്കാരനെ അപ്രോച്ച് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സ്പൈഡർമാൻ ഫോർ ഡയറക്റ്റ് ചെയ്യാൻ ഒന്ന് ആലോചിച്ച് നോക്കും ലാസ്റ്റത്തെ സിനിമയ്ക്കകത്ത് ഗോഡ്സിലെ പുള്ളിക്കാരൻ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സ്പൈഡർമാൻ്റെ നാലാം ഭാഗം കൊണ്ടേ കൊടുത്ത് ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ് സോ എന്താണെങ്കിലും ഇനി ഈ ഒരു ഗോഡ്സിൻ്റെ ലെജൻഡറി പിക്ചേഴ്സിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിലേക്ക് പുള്ളിക്കാരൻ ഡയറക്ടറായിട്ട് തിരിച്ച് വരില്ല കൺഫേം ചെയ്തു ആൻഡ് സ്പൈഡർമാൻ ഫോണിൻ്റെ ഡയറക്ടറിൻ്റെ കാര്യം അതിപ്പോഴും ഡിസ്കഷനിൽ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് നോക്കാം അത്ര എനിക്കിപ്പോൾ എന്താണെങ്കിലും നിങ്ങളോട് ഓരോ തൊഴിലോട് പറയാൻ സാധിക്കുള്ളൂ അത് പറയുമ്പോൾ തന്നെ മോൺസ്റ്റർ മോർഷർവേസിൻ്റെ മറ്റൊരു സീൻ സീരീസ് ലെഗസി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ലെഗസിന്റെ സീസൺ ടൂ അവർ ഓൾറെഡി റെന്യൂ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ആൻഡ് സീസൺ ടൂത്ത് കോങ്ങിനെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള വിശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്കറിയാം നമ്മൾ ഓരോരുത്തരും കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഹൗസ് ഓഫ് ഡ്രാഗൻസിന്റെ സീസൺ ടൂ കാണാൻ വേണ്ടി തന്നെ ആൻഡ് ഫൈനലി ജൂൺ സിക്സ്റ്റീന്തിനാണ് നമുക്ക് സീസൺ ടുവിലെ ആദ്യത്തെ പൈലറ്റ് എപ്പിസോഡ് അവർ നമുക്ക് തരാൻ പോകുന്നത് തന്നെ ആൻഡ് നമുക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല അറുപത്തി നാല് മിനിറ്റ് ആയിരിക്കും ആദ്യത്തെ എപ്പിസോഡ് റൺ ടൈം എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൊരു ഇൻഫോർമേഷൻ തന്നെ സോ നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ് അതായത് അമ്മാരി ഒരു ക്ലിഫ് ക്ലിഫാങ്ങൾ തന്നെയാണ് സീസൺ വൺ അവർ കൊണ്ടുപോയി എൻഡ് ഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ പിന്നെ നമ്മൾ ഓരോരുത്തരും ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസ് തന്നെയാണ് സോ നമുക്ക് കാത്തിരിക്കാം ജൂൺ സിക്സ്റ്റീൻ വേണ്ടി തന്നെ ഇനി നമുക്ക് നേരെ ജോക്കർ ടൂലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം ആൻഡ് ജോക്കർ ടൂവിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് തിടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലേഡി ഗഗയാണ് നമുക്ക് അതിനകത്ത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഹാർലി കുൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന തന്നെ ആൻഡ് ലേഡി ഗഗ റീസൻ്റ് വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടേക്കാളും ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഹാർലി ആയിരിക്കും നമ്മൾ ജോക്കർ ടൂവിൽ നമ്മൾ കാണാൻ പോകുന്നത് തന്നെ കുറച്ചും കൂടി ഒരു ഇമോഷണൽ രീതി ഹാർലിക് തന്നെ ആൻഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാർഗോ റോബിയുടെ ഹാർലിക് തികച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മെയ്ഡായിട്ടുള്ള ഒരു ഹാർലിക് എന്നാണ് സത്യമന പുള്ളിക്കാരി പറയുന്നത് തന്നെ കാരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വക്കീൻ ഫിനിക്സിന്റെ ജോക്കറും തികച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോക്കർ തന്നെയാണ് സോ ഇനി കൂടുതൽ ട്രെയിലർ ട്രെയിലർ ഇറങ്ങട്ടെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ സാധിക്കുള്ളൂ കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിലർ മറ്റേ ആ ഒരു ടീച്ചർ ഞാൻ ഉദ്ദേശിച്ചത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രെയിലർ അറിയിക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഊഹിക്കാം സോ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെൻകാളോ എസ്പെറ്റീസോ മാർവലിൽ നിന്ന് ഒരു വലിയൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് ഭയങ്കര ഒരു സീക്രട്ടും ഭയങ്കര ഒരു ബിഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും പുള്ളിക്കാരന് എം സിയുൽ ചെയ്യാൻ ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് റീസൻ്റ്ലി പുള്ളിക്കാരൻ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് പറഞ്ഞു യെസ് ഫൈനലി എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ കിട്ടി അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തു എന്നുള്ളൊരു കാര്യമെല്ലാം ആണ് നമുക്ക് ജെൻകാലോ എസ്പിറ്റോസോയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ പക്ഷേ ഏതാണ് ആ ഒരു ക്യാരക്ടർ എന്ന് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ നന്ന അധ്യാൻ പറയില്ല അത് പറഞ്ഞിട്ടൊരു പരിപാടിയില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പുള്ളിക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള തന്നെ സോ നിങ്ങളുടെ സ്പെക്കുലേഷൻ എന്താണ് ഏതൊരു ക്യാരക്ടറിനെ ആയിരിക്കും നമ്മുടെ ഗസ്റ്റ് ഫ്രിങ്ങ് മാർവലിൽ പോയി പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ് സോനി നമുക്ക് നേരെ നമ്മുടെ ബ്ലേഡിൻ്റെ വിശേഷത്തിലേക്ക് പോവാം ഞാൻ നേരത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു തീരുമാനമായി ബ്ലേഡിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം കാരണം ഇത്രയധികം ഡിലേ ഒരു സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല മാർഷൽ അരി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കുമ്പോൾ പുള്ളിക്കാരും പറയും ഏ ഇത് ശരിയല്ല മറ്റു സ്ക്രിപ്റ്റ് കൊണ്ടുപോകാം ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുള്ളത് തന്നെയാണ് ആൻഡ് റീസെൻറ്റ്ലി നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷൂട്ടിംഗിലേക്ക് കടക്കാൻ പോകാന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൻഡ് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് സിനിമയുടെ സ്ക്രിപ്റ്റ് വീണ്ടും റീറൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുപോകാൻ എന്നതൊരു കാര്യം എൻ്റെ പൊന്നലി അലി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ ഒരു സിനിമ ഇറങ്ങുമോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ ബ്ലേഡിൻ്റെ സിനിമ തന്നെ വീണ്ടും റീവാച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് നമുക്കെന്താണ് ഈ ബ്ലേഡിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഡിലേയുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് മിഷൻ ഇമ്പോസിബിളിൻ്റെ എട്ടാമത്തെ പാർട്ടും ഡിലേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ അതിനൊരു വാലിഡ് റീസൺ ഉണ്ട് കാരണം ടോം ക്രൂസ് ലാസ്റ്റ് ദിവസത്തെ സിനിമ എത്രത്തോളം എന്താ ഹ്യൂജ് ഹ്യൂജായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് പക്ഷേ ഇത് ആക്ച്വലി ഡിലേയിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സബ് മെറൈൻ കറക്റ്റായിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല സബ്മറനിൽ കുറേ ഡാമേജും കാര്യങ്ങളെല്ലാം വന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് അവർ സത്യം പറഞ്ഞാൽ ഡിലേയിലേക്ക് പോയെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള തന്നെ കണ്ടത് ഇതൊക്കെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഡിലേ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്നുമല്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം കാണുന്ന സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ഉദ്ദേശം ഇനിയിപ്പോൾ എനിക്ക് എന്നെ അറിയില്ല എന്ന് എന്ന് നമുക്ക് ബ്ലൈഡിൻ്റെ സിനിമ നമുക്ക് കാണാൻ സാധിക്കും എന്നൊരു കാര്യം തന്നെ പക്ഷേ ഇത്രയും ഡിസപ്പോയിൻമെൻറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയൊരു ന്യൂസ് തന്നെയാണ് യെസ് മാർവൻ ഫൈനലി ഏകദേശം നമുക്കൊരു റൂമർ തന്നിട്ടുണ്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ഇൻഡിവിജ്വൽ സീരീസ് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോഴും ഇത് കൺഫേം ചെയ്തിട്ടില്ല അതായത് ലൈവ് ആക്ഷൻ ആണോ ആനിമേഷനിലാണോ നമുക്ക് ലഭിക്കാമോ എന്നൊരു കാര്യം നമുക്ക് ഇപ്പം കൺഫേമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ് വാൻസ് റിട്ടേൺ ചെയ്യുന്ന ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ ഉറപ്പാണ് എന്താണ് അവർ സത്യമായി സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം എൻ ഗെയിമിന് ശേഷം ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ കൊണ്ടേ വയ്ക്കാൻ വേണ്ടി പോയതിന് ശേഷം സ്റ്റീവ് റോജർ തിരിച്ചു വരുന്നത് അപ്പുപ്പൺ ആയിട്ട് തന്നെയായിരുന്നു ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരൻ ഹാപ്പ് അവർ ആഫ്റ്റർ ആണ് അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്നൊരു കാര്യം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സീരീസിൽ അവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇൻഫിനിറ്റി സ്റ്റോൺസ് കൊണ്ടേ വെക്കുന്നു പുള്ളിക്കാരൻ തിരിച്ച് പുള്ളിക്കാരൻ ലവറിൻ്റെ അടുത്ത് പോകുന്നു ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടാണ് ലാസ്റ്റ് ഈ ഒരു എന്താ പറഞ്ഞാൽ അപ്പൂപ്പൻ ഐറ്റ് തിരിച്ച് എൻ ഗെയിമിൽ വന്നത് ഇതെല്ലാം തന്നെയായിരിക്കും ഇതിൻ്റെ പ്ലോട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പഴും ക്യാപ്പിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അയൺ മാനയും ക്യാപ്റ്റൻ അമേരിക്കയും ഞാൻ നല്ല രീതിയിൽ തന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഊഹിക്കാം വേറൊലും ഫൈനലി ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുമെന്നുള്ളൊരു കാര്യം നമുക്കെന്താണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി തോർഫൈവിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം യെസ് മാർവൻഡ് പ്ലാൻസ് പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻറ്റോട് കൂടി സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കെ ക്രിസ് സെംസ്വർത്തിന് ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ ആണ് കാരണം ഫ്യൂരിയോസിൽ ഒക്കെ നമ്മൾ കണ്ടാണ് പുള്ളിക്കാരിൻ്റെ പെർഫോമൻസ് വൺ കിടനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് പക്ഷേ ഇപ്പോഴും അവർക്കൊരു ഡയറക്ടറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ദൈവി ദൈവീത് ഡൈക്കാ വൈറ്റ് ഐറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കരുത് കാരണം ലവ് ആൻഡ് തണ്ടർ പോലെ വീണ്ടും ഒരു ടോർച്ചർ നമുക്ക് കാണേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും പുള്ളിക്കാരൻ തന്നെ ഡയറക്റ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ആലോചിക്കുവാണ് റാക്റോക്ക് എന്തുപോലും ൻ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഹ്യൂമർ ആക്ഷൻസ് മാസ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഒരു ഫുൾ ഫൺ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു റാക്ക് റോക്ക് അവിടുന്ന് ലവ് ആൻഡ് തണ്ടറിലേക്ക് വന്നപ്പോഴത്തേക്ക് തൊലച്ചു സോ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നല്ലൊരു ഡയറക്ടറിനെ കിട്ടട്ടെ തോർ ഫൈവിനെ ആ ഇനി നമുക്ക് നമ്മുടെ സോണിയും സോണിയുടെ സ്പൈഡോവേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ യെസ് സോണിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോഗ്രഫിയുടെയും അതുകൂടാതെ ടോബി മെക്യോറിനെ മരിച്ച് അവർക്ക് ഈ ഒരു സ്പൈഡോവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് ഓവെ ഹോമിന് ശേഷം പോലും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും അവരിത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പറയുന്നതല്ലാതെ ചെയ്ത് കാണിക്കുന്നൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മാഡം വെബിൻ്റെ വരെ നമ്മൾ ആ ഒരു കൺസെപ്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അതിനകത്ത് സത്യമാണ ടോം ഹോളിനെ കൊണ്ടുവരാൻ ആയിരുന്നു അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ അതിനകത്ത് വിള്ളനായിട്ട് അടിവയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പക്ഷേ ഇത് ഇപ്പോഴും ഓൺഗോയിങ് ആ പ്രോസസ്സാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അവരിത് എന്താണെങ്കിലും എക്സ്പാൻഡ് ചെയ്യും സോ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മൾട്ടിവേഴ്സ് സിനിമ കാണാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ ഫോറിനകത്ത് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ എന്താണെങ്കിലും സോണി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഇത്രയും ആവശ്യമില്ല ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു അമേസിങ് സ്പൈഡർമാൻ്റെ മൂന്നാമത്തെ പാട്ട് ഫാൻസിന് വേണ്ടി കൊടുക്കുക കുറേ കാലമായിട്ട് എന്നെ പോലെ തന്നെ ഒത്തിരി ഫാൻസ് അതിന് വേണ്ടിയിട്ട് പുറകെ നടക്കുന്നത് തന്നെയാണ് ആൻഡ് പിന്നെ നമ്മുടെ ഫാൻ ഫേവറേറ്റ് ടോബി മെക്കിയോറിനും സ്പൈഡർമാൻ ഫോറും കൊടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറായിട്ട് ഞാൻ ഒരു കാര്യം പറയാം സോണിക്ക് എന്താ പറയേണ്ട പണത്തിൻ്റെ മഴ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേറെ ഒരു ഇതേപോലെ ഒരു സ്പിൻ ഓഫ് ഫിലും പോലും ഇറക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല സ്പിൻ ഓഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വെനത്തിൻ്റെ ലാസ്റ്റത്തെ സിനിമയായിട്ടുള്ള ലാസ്റ്റ് ഡാൻസിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത് പത്ത് വയസ്സ് പ്രായമുള്ള പീറ്റർ ബാർക്കറിനെയാണ് നമുക്ക് ലഭിക്കാൻ പോകണതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ ഞാൻ സിനിമയ്ക്കകത്തുള്ള വില്ലൺ ടോക്സിൻ തന്നെയാണ് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമുക്ക് ി കാണിയ സിനിമയ്ക്കകത്ത് ചെറിയൊരു ടീസും അവർ തന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആൻഡ് ഈ ഒരു ഹൈ മൈൻഡ് വഴി ടോക്സിൻ മനസ്സിലാക്കുന്നു ഈ ഒരു പീറ്റർ പാർക്കർ ആയിരിക്കും ഫ്യൂച്ചറിൽ ഇവരെ കൊല്ലാൻ പോകുന്ന കാര്യം സോ ടോക്സിന്റെ ഒരേ ഒരു ഗോൾ എന്താന്ന് വെച്ചാൽ പീറ്റർ പാർക്കറിനെ കൊല്ലുക ആൻഡ് പീറ്റർ പാർക്കറിനെ അപ്പം രക്ഷപ്പെടുത്താൻ ആരോ ഉള്ള കാരണം പീറ്റർ പാർക്കറിന് പത്ത് വയസ്സായിട്ടുള്ളൂ ഒബ്വിയസ്ലിം വേണം സോ ഇത് തന്നെയാണ് വെനത്തിന്റെ ലാസ്റ്റത്തെ സിനിമയുടെ പ്ലോട്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ് യെസ് ഫൈനലി നമുക്ക് മാർവേളിൻ്റെ സീക്വഡ് വാസിലേക്കെ നമുക്ക് നോക്കാം കാരണം അതിനെക്കുറിച്ച് നമുക്ക് ഒത്തിരിയധികം പ്ലാൻസ് മേർവേളിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അവർ ഇങ്ങനെ ചെയ്യാൻ പോകും അങ്ങനെ ചെയ്യാൻ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കാങ് ഡൈനാസ്റ്റിക്ക് ശേഷം സീക്വഡ് വാസ് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു അതായത് കാങ് ഡൈനാസ്റ്റി ഇൻഫിനിറ്റി വാർ പോലത്തെ ഒരു സിനിമയായിരിക്കും ആൻഡ് സീക്വട്ട് വേഴ്സ് എൻ ഗെയിം പോലത്തെ ഒരു സിനിമ ആയിരിക്കുന്ന ഒരു കാര്യം പക്ഷെ ഇപ്പം അത് ഒരു മൊത്തത്തോടെ മാറ്റിയിരിക്കുക തന്നെയാണ് കാരണം അവരിപ്പോൾ ചെയ്യാൻ പോകുന്ന അവൻ ജേഴ്സ് ഫൈവ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാവും ആൻഡ് അത് ആയിരിക്കും ഈ അതായത് ഇനി വരാൻ പോകുന്ന സിനിമയ്ക്കകത്തുള്ള എല്ലാ പ്ലോട്ടും ഹീറോസിനെയൊക്കെ ബേസ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം ഏജ് ഓഫ് അൾട്രോൺ സിനിമ പോലെ നിങ്ങൾക്ക് ആലോചിക്കാം അവൻ ജേഴ്സ് ഫൈവ് അതിനുശേഷം സീക്രട്ട് വാസ് പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് അതായത് ഇൻഫിനിറ്റി വാറും എൻ ഗെയിമും വന്നതുപോലെ തന്നെ സോ അപ്പോൾ ഏകദേശം പൈപ്പ് ലൈനിലേക്ക് നമ്മൾ നോക്കിയാൽ മൂന്ന് സിനിമയായിരിക്കും നമുക്ക് എന്താണെങ്കിലും ഇനി വരാൻ പോകുന്നത് ഒത്തിരി സമയമെടുക്കും ഇപ്പം ഇപ്പോൾ അടുത്തൊന്നും നടക്കണ കാര്യമൊന്നുമല്ല പക്ഷേ ഇപ്പോഴത്തെ അവരുടെ പ്ലാൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ കാരണം നേരത്തെ ആ ഒരു പ്ലാൻ അവർ സ്ക്രാപ്പ് ചെയ്തു അവൻ ചെറിയ സ്വൈ നമുക്ക് ലഭിക്കും അതിന് ശേഷം സീക്രട്ട് വാസ് വൺ സീക്രട്ട് വാസ് പാർട്ട് ടു പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ആഴ്ച ഈ ഒരു ഹോളിവുഡിലും മാറുവോലും ഡി സിയിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ ഇന്നത്തെ ഏത് ന്യൂസിന് വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ് ആയിട്ടുള്ളതുള്ളൊരു കാര്യം എൻ്റെ പൊന്നലി എങ്ങനെയെങ്കിലും ആ ഒരു ബ്ലേഡ് സിനിമ സ്റ്റാർട്ട് ചെയ്യും അത് മാത്രമാണ് എനിക്കിത് ഇത് ഇന്ന് ആ ഒരു ആർട്ടിക്കൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതേപോലെത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക് ചെയ്യാവുന്ന തന്നെയാണ് സൊസ്റ്റെസ്റ്റോസം സി ഗാസ് episode. pode